രാജ ശ്രീ വെങ്കിട്ടരമണൻ 40 വാക്ക് മലയാളം ഷോർട്ട് ആൻഡ് സ്പീഡ് ഡിക്റ്റേഷൻ ആണ് വായിക്കുന്നത്. മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ബുക്ക് ഞാൻ എഴുതിയതാണ്, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ധാരാളം സ്പീഡുകളും അതേപോലെ അതിൻ്റെ ഔട്ട്ലൈനും ഉണ്ട്. ഇത് മേടിച്ച് നിങ്ങൾ പഠിച്ചാൽ ധാരാളം ഔട്ട്ലൈൻ ഫ്രേസസ് സഹിതമുള്ളത് പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇത് പഠിച്ചാൽ KGT ലോവർ ഫസ്റ്റ് പേപ്പർ എഴുതുവാൻ വളരെ ഉപയോഗപ്പെടും. അതിനു വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ. ജീവജാലങ്ങളെയോ അവയുടെ ഭാഗങ്ങളെയോ മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ രൂപം മാറ്റം വരുത്തി എടുക്കുന്ന വിദ്യയ്ക്കാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഈ വാക്ക് ഇന്ന് സാധാരണക്കാരുടെ ഇടയിലും പ്രശസ്തം ആണ്. ടിഷ്യൂ കൾച്ചർ വഴി ലഭിക്കുന്ന വാഴത്തൈകൾ നടുന്ന കർഷകനും തക്കാളിയുടെ ട്രാൻസ്ജെനിക് ഇനം കൃഷി ചെയ്യുന്ന കർഷകനും കേൾക്കുന്ന വാക്കാണ് ബയോടെക്നോളജി. ഈ ശാസ്ത്രനാമം രൂപം കൊണ്ടിട്ട് അധിക കാലം ആയിട്ടില്ല. ഒരു വസ്തുത ഇതാണ്, ബയോടെക്നോളജിയിൽ അന്തർലീനമായ ശാസ്ത്ര സത്യം പഴയ കാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. തൈര്, വിനാഗിരി തുടങ്ങിയവ ജൈവ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് ഉണ്ടായ ഉൽപ്പന്നങ്ങൾ ആയിരുന്നു. വീഞ്ഞും തൈരും ഉണ്ടാക്കിയിരുന്ന ആദ്യ കാലത്തും നടന്ന രസമാറ്റം ഇന്ന് നടക്കുന്ന പ്രക്രിയ തന്നെ ആയിരുന്നു. ശാസ്ത്രത്തിൻ്റെ അനുദിനം ഉള്ള വികാസം ബയോടെക്നോളജിയെ പല മേഖലകളിലും എത്തിച്ചു. കൃഷി, വൈദ്യശാസ്ത്രം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ എല്ലാം ജൈവ സാങ്കേതിക വിദ്യ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ബയോകെമിസ്ട്രി, മോളിക്യുലാർ ബയോളജി, ഇമ്മ്യൂണോളജി, പ്രോട്ടീൻ എൻജിനീയറിംഗ്, കെമിക്കൽ എൻജിനീയറിംഗ്, എൻസൈമോളജി തുടങ്ങിയ ശാസ്ത്ര മേഖലകളെ സമന്വയിപ്പിക്കുന്ന വലിയ ശാസ്ത്ര ശാഖയാണ് ബയോടെക്നോളജി. ഇതിൽ ഏറ്റവും പ്രധാനം കൃഷിയും ആരോഗ്യവും ആണ്. വ്യവസായവത്കരണത്തിൻ്റെ ഭാഗമായി അന്തരീക്ഷത്തിൽ പരക്കുന്ന മാലിന്യങ്ങളെയും കീടാണുക്കളെയും സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ച് ഇല്ലാതാക്കി അന്തരീക്ഷത്തെ ശുചിത്വ മേഖലയാക്കി നിർത്തുന്ന സംവിധാനത്തിന് ജൈവ
സാങ്കേതിക വിദ്യ രൂപം കൊടുത്തു കഴിഞ്ഞു. ഇതിന് പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്നാണ് പറയുന്നത്. വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ കുമിഞ്ഞ് കൂടുന്ന മാലിന്യങ്ങൾ ആസിഡ് മഴയായും മറ്റ് ഭീഷണ രോഗങ്ങളായും പരിണമിക്കുന്നുണ്ട്. ഇതിന് പ്രകൃതിയുടെ അവസ്ഥയ്ക്ക് തന്നെ വ്യതിയാനം വരുത്താൻ കഴിയും. ഈ അവസ്ഥയെ ചെറുക്കാൻ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും, സംശയമില്ല. ഭാരതം ഇപ്പോഴും കാർഷിക രാജ്യം ആണ്. ലോക കർഷകരിലെ 35% ഭാരതത്തിൽ ആണെന്നാണ് കണക്ക്. വിറക് അടക്കമുള്ള ലഘു ഊർജ സ്രോതസ്സുകൾ ആണ് ഭാരതീയൻ്റെ ഊർജദായക വസ്തു. അമേരിക്കയെ പോലുള്ള രാജ്യത്തെ